ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നാടൻ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ബ്രെഡ് പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു നൊസ്റ്റാൾജിക് റെസിപ്പി എന്ന് പറയാം നമുക്ക്. പണ്ടുകാലത്തെ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവരും മറന്നു തുടങ്ങിയ ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അര കപ്പും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുക്കലൊക്കെ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ അളവൊക്കെ എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളെ മഞ്ഞപ്പൊടി മാത്രമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അധികം മധുരമായി പോകാൻ പാടില്ല. പിന്നെ ഒരു ചെറിയ ടീസ്പൂണിൽ ഞാനിവിടെ എള്ളെടുത്തിട്ടുണ്ട്, കറുത്ത എള്ളും എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതിന് മാവ് ഇന്ന് റെഡിയാക്കുന്നത്. അതുപോലെ നമ്മൾ കറുത്ത ഉള്ളി സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതാ ഞാനിവിടെ മാവ് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമ്മൾ പഴംപൊരിക്കൊക്കെ ഇത്രയധികം ഇതായിട്ടല്ലേ, ലൂസായിട്ടല്ലേ ഉണ്ടാകുക, അധികം കട്ടിയായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടെക്സ്ചറിൽ മാവ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മളിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ബ്രെഡ് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിത് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അങ്ങ് മുക്കിയിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു മാവിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഏതൊരു ഷേപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വേറെ പണിയൊന്നുമില്ല ഇതിന് പ്രത്യേകിച്ച്. നമുക്കിനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേ ഉള്ളൂ. സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇത് തന്നെ. പക്ഷേങ്കിൽ ഇത് പഴംപൊരിനേക്കാളും ടേസ്റ്റിയാണ്. പണ്ടത്തെ നമ്മളൊരു നാടൻ റെസിപ്പി എന്ന് പറയാൻ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അധികം നമ്മൾ എന്താ പറയേണ്ടത്, നമ്മൾ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഒരു ഭാഗം ഇതാ ഇതുപോലെ റെഡിയാകുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഫ്ലെയിമൊന്നും കൂട്ടി വെക്കാൻ പാടില്ല, കരിഞ്ഞു പോകും അത്. അതുകൊണ്ട് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ നമുക്ക് അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ആ ഒരു കളറൊന്ന് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ബ്രെഡ് ഫ്രൈൻ്റെ ആ ഒരു കളറൊക്കെ ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയെന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ രണ്ടാമതും നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരേ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾ വെച്ചാൽ മതി തീ. അതുപോലെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇടുമ്പോഴാണ് ഇതിലൊക്കെ എണ്ണ നന്നായിട്ട് കുടിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് രണ്ടാമത്തെ ബ്രെഡും ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡിലൊക്കെ നന്നായിട്ട് എണ്ണ കുടിക്കും, അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഫ്ലെയിം കുറക്കാനേ പാടില്ല. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ രണ്ടാമത് നമ്മൾ ഇട്ടതും കണ്ട, നന്നായിട്ട് എണ്ണ ചൂടായതുകൊണ്ട് നല്ല പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ എണ്ണ നിങ്ങൾക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ അടിഭാഗം ഫ്രൈ ആയിട്ടുണ്ടാവും. വീണ്ടും നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മാവ് പൊങ്ങിക്കിട്ടാൻ വേണ്ടി സോഡാക്കാരൊന്നും ചേർക്കുന്നൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഫ്ലെയിം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊങ്ങിക്കിട്ടും നന്നായിട്ട് തന്നെ. അപ്പോൾ ഇത് രണ്ടാമത്തതും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അതും കോരിയെടുക്കാം നമുക്ക്. അപ്പോൾ ഫ്ലെയിമൊക്കെ അധികമായിട്ട് ഒന്ന് കരിഞ്ഞു പോകാണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നൊസ്റ്റാൾജിക് റെസിപ്പിയായ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. പുറം ഭാഗം ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഉള്ളിൽ നമ്മൾ ബ്രെഡാണല്ലോ, അപ്പോൾ നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും. അതുപോലെ കറുത്ത ഉള്ളുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അത് കാണുമ്പം തന്നെ ഒരു ഭംഗിയാണ്, പുറമേ ആ ഒരു ഉള്ളിൽ കറുത്ത ഉള്ളിൽ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.